ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്നിവിടെ ഒരു പൊറോട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഓയിലൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് സ്മൂത്തായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടെ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇവിടെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൈ വെച്ച് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിതിവിടെ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി, അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കസൂരി മേത്തി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ 1 നുള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മുമ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കുക. അതുപോലെ മസാലകൾ നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലിയൊരു ബോൾ എടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മാവ് വേണം നമ്മളിവിടെ എടുക്കാൻ. അതിന് ശേഷം നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. പക്ഷേ അധികം പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണ് ഫില്ലിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഫില്ലിങ് നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളിത് ഇതുപോലെ എല്ലാ വശത്തു നിന്നും ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മേൽഭാഗം ഇതിന് മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതത് പരത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ പരത്തുന്ന ടൈമിൽ നമ്മളിതൊന്ന് സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ അത് റോള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിയില ചെറുതായി പുറത്ത് കാണുന്നൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാൻ. അതുപോലെ ഇത് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ പുരട്ടി കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നെയ്യിൽ പൊറോട്ട തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ 1 ടീസ്പൂണ് വീതം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊറോട്ട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പൊറോട്ടയുടെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.